മീഡിയടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാൻ പോവുകയാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മുടെ വ്യൂവേഴ്സ് ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നൽകുന്നത്. പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാ യൂട്യൂബ് ബിഗിനേഴ്സിനും ഉള്ള സംശയങ്ങളാണ് ഈ ഒരു 10 ചോദ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടാം. ടെക് അപ്ഡേറ്റ്സ് മലയാളം എന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സുകളും ട്രിക്സുകളും എല്ലാം തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോളോവർ ബേസ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ കയറി നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഗ്രോ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സുകളും ഒക്കെ തന്നെ ഈ ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ ടെക് ന്യൂസുകളായാലും ടെക് ടോക്സുകളായാലും എല്ലാം തന്നെ ഈ ഒരു ചാനലിലൂടെ അവൈലബിൾ ആണ്. ടെക്നോളജിക്കൽ സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു ടെക് അപ്ഡേറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ കയറി സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് തറ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 10K സബ്സ്ക്രൈബേഴ്സ് ആവാതെ സ്റ്റോറി ടാബ് എനേബിൾ ആക്കാൻ സാധിക്കും? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 10K സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലെ സ്റ്റോറി ടാബ് എനേബിൾ ആക്കുവാൻ സാധിക്കൂ. സ്റ്റോറി ടാബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫീച്ചറാണ്. സോ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റോറി ടാബ് നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുവരാൻ പറ്റൂ. പിന്നെ പല യൂട്യൂബ് ചാനലിലും പറയുന്നുണ്ട് സ്റ്റോറി ടാബ് അതിന് മുമ്പ് കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ പല യൂട്യൂബ് ചാനലും എനേബിൾ ആയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫീച്ചറാണ്. സോ 10,000 സബ്സ്ക്രൈബേഴ്സിന് ശേഷമേ ഈ ഒരു സ്റ്റോറി ടാബ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവരെങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മുടെ യൂട്യൂബിന് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫീഡ്ബാക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ചാനലിന് സ്റ്റോറി ടാബ് വേണമെന്നൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അറിവിൽ യൂട്യൂബ് ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രമേ സ്റ്റോറി ടാബ് എനേബിൾ ആക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഐക്കണ്, ബാനർ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഇടുന്ന കണ്ടൻറ്റ് കാറ്റഗറി എല്ലാം സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ തംബ്നെയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂറ്റിയിലെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ വീഡിയോസുകൾ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോസിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗ്സും ഒക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദിവസം 2 വീഡിയോ ഇടുന്നത് നല്ലതാണ്? ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ഇടുന്നതെല്ലാം നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കണ്ടൻറ്റ് കൂടുതലായിട്ടും ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ആൾക്കാർ നിങ്ങളുടെ വീഡിയോയിലേക്ക് കൂടുതലായിട്ട് വരും, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും. നിങ്ങൾ പേരിന് വേണ്ടി ആ 2 വീഡിയോ ഇടാതെ നല്ല കണ്ടൻറ്റുകളെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ദിവസം 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ഇട്ടാലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ആ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് നാലാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, പിൻ വെരിഫിക്കേഷൻ എന്താണ് ഒന്ന് പറയുമോ? അപ്പോൾ പിൻ വെരിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തു, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എനേബിളായി, ഗൂഗിൾ ആഡ്സൻസുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കണക്ട് ചെയ്തു, അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഡ്സ് വരാൻ തുടങ്ങി, വീഡിയോസിൽ ആഡ്സ് വരാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു $15 നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിലാകുമ്പോൾ നമ്മുടെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു ആഡ്സൻസ് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ ഒക്കെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ അഡ്രസ്സിലേക്ക് അവരൊരു പിൻ പോസ്റ്റ് വഴി സെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ആ ഒരു ലെറ്ററിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തിലുള്ള ഒരു പിന്നുണ്ട്. ആ ഒരു പിന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടിൽ ടൈപ്പ് ചെയ്ത് വെരിഫൈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് വെരിഫൈ ആകുന്നതിനെയാണ് പിൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള 5-ാമത്തെ ക്വസ്റ്റ്യൻ, വീഡിയോ ക്യാമറ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ പിടിക്കുന്നത്? അങ്ങനെയാണ് അടുത്ത ചോദ്യം. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോസുകൾ എടുക്കുവാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ ചരിച്ച് വെച്ച് വീഡിയോ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പോലെ ചരിച്ച് വെച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നേരെ വെച്ച് വീഡിയോ എടുത്താലും ഫുൾ സ്ക്രീനിൽ, നമ്മുടെ ഇപ്പോൾ പുതിയ യൂട്യൂബിൻ്റെ ഫീച്ചറാണ്, നേരെ ഫുൾ സ്ക്രീനിൽ നമുക്ക് വരും. പക്ഷേ 16:9 അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡല്ലാതെ ലാൻഡ്സ്കേപ്പ് മോഡിലെ വീഡിയോസുകൾ എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇനിയും അടുത്തതായിട്ടുള്ള 6-ാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് മലയാളം, ഹിന്ദി, തമിഴ് സിനിമാ ഗാനങ്ങൾ കോപ്പിറൈറ്റ് വരാതെ അപ്ലോഡ് ചെയ്യുന്നത്? കോപ്പിറൈറ്റ് വരാതെ അപ്ലോഡ് ചെയ്യാൻ, അതായത് നമ്മൾക്ക് അതിൻ്റെ കണ്ടൻറ്റ് ഓണറിനാണ് അധികാരം,
ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കൊടുക്കണോ വേണ്ടത്. അതുകൊണ്ട് തന്നെ സിനിമ മൂവി സോങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക മൂവി സോങ്സുകൾക്കും കോപ്പിറൈറ്റ് വരും. അപ്പം കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനി അല്ലെങ്കിൽ ഏത് അതിൻ്റെ ഓണറിനെ സമീപിക്കുക. സമീപിച്ചിട്ട് ചാറ്റ്സ് വഴി ആ കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് അവരോട് ചോദിക്കുക. അതല്ലാതെ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ, നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ NCS പോലുള്ള മ്യൂസിക്കുകൾ, അതായത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകളായിരിക്കണം. അത് നമ്മുടെ മലയാളം മൂവീസോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. അതായത് തമിഴ് മൂവീസോ ഹിന്ദി മൂവീസോ ഒന്നും അങ്ങനെ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഏതിട്ടാലും കോപ്പിറൈറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഏഴാമതായിട്ടുള്ള ചോദ്യം, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു, ചില യൂട്യൂബേഴ്സ് പറഞ്ഞതനുസരിച്ച്. ഓക്കെ, അപ്പം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാതെ ക്രോം ബ്രൗസറിലൂടെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് കയറിയതിന് ശേഷം വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കംപ്രസ് ആകാതെ നമുക്ക് വീഡിയോയുടെ യഥാർത്ഥ ക്വാളിറ്റിയിൽ തന്നെ യൂട്യൂബിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ വീഡിയോസുകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറ്റുന്നത് നമ്മുടെ വീഡിയോയുടെ സൈസ് കംപ്രസ് ആകുകയും പിന്നീട് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത എട്ടാമതായിട്ടുള്ള ചോദ്യം, യൂട്യൂബ് വീഡിയോസിൽ കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയാൽ അക്കൗണ്ട് ബാനാകുമോ? നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കൂടുതലായിട്ട് ഡിസ്ലൈക്ക് കിട്ടിയാൽ അക്കൗണ്ട് ഒന്നും ബാനാകത്തില്ല. ചിലപ്പോൾ ചില വീഡിയോസുകൾ, അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ വീഡിയോസുകൾ റിമൂവ് ആയി പോകാനുള്ള ചാൻസേ ഉള്ളൂ. കാരണം ഇത് യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ്. ഒത്തിരി ഡിസ്ലൈക്ക് വന്ന ഒത്തിരി വീഡിയോസുകളൊക്കെ യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അക്കൗണ്ട് ഒന്നും ബാനായി പോകത്തില്ല. നമ്മുടെ വീഡിയോ, ആ ഒരു വീഡിയോ ഡിസ്ലൈക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയ വീഡിയോസ് റിമൂവ് ആയി പോകും. അത് 100, 200 ഡിസ്ലൈക്ക് ഒന്നുമല്ല, ലക്ഷക്കണക്കിന് ഡിസ്ലൈക്കൊക്കെ വരുന്നതിനാണ് റിമൂവ് ചെയ്ത് കളയുന്നത്. അല്ലാതെ ഡിസ്ലൈക്ക് ഒന്നും ഒത്തിരി 100 അല്ലെങ്കിൽ 200, 500 ഡിസ്ലൈക്ക് ഒന്നും കിട്ടിയാലൊന്നും ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസുകൾ റിമൂവ് ചെയ്ത് കളയത്തില്ല. അപ്പം അത് യൂട്യൂബാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് റിമൂവ് ചെയ്യണോ വേണ്ടോ. അല്ലാതെ നിങ്ങളുടെ ചാനലൊന്നും ഇതായി പോകത്തില്ല, ബാനൊന്നും ആയി പോകത്തില്ല. അടുത്ത ഒമ്പതാമതായിട്ടുള്ള ചോദ്യം, ക്യാൻ വി യൂസ് ഓൾഡ് യൂട്യൂബ് ആഡ്സ് ആൻഡ്സ് അക്കൗണ്ട് ഫോർ ന്യൂ യൂട്യൂബ് ചാനൽ? അതെ, ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആഡ്സ് ആൻഡ്സ് അക്കൗണ്ട് എത്ര യൂട്യൂബ് ചാനൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഒരു ചാനൽ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു ആഡ്സ് ആൻഡ്സ് അക്കൗണ്ട് തുടങ്ങണ്ട. നമുക്ക് പുതിയ ചാനലോട് തുടങ്ങിയാലും പഴയ ആഡ്സ് ആൻഡ്സ് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇനി അവസാനത്തെ 10-ാമത്തെ ചോദ്യമാണ്. 10-ാമത്തെ ചോദ്യം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ജിയോ ഫോണിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ? ജിയോ ഫോണിലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കും. ജിയോ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കും. നമ്മളെങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണോ ഒരു ചാനൽ തുടങ്ങുന്നത്, അതുപോലെ തന്നെ നമുക്ക് ജിയോ ഫോണിലും ചാനൽ തുടങ്ങാൻ പറ്റും. പക്ഷേ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റിയുടെ സമയത്തൊക്കെ വരുമ്പം ജിയോ ഫോണും കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ജിയോ ഫോണും കൊണ്ട് പറ്റും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് നോക്കിയ 10 ചോദ്യങ്ങൾ. ഈ ഒരു 10 ചോദ്യങ്ങൾ നിങ്ങളും ചോദിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇന്നത്തെ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വരുന്ന വീഡിയോസുകൾ ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇതുപോലെ ക്വിക്ക് റിപ്ലൈസ് നൽകിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ടെക് അപ്ഡേറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചാനൽ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് തറ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്താൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ മറ്റു കൂട്ടുകാരെ കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ആ ഒരു ചാനലിനെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആ കമ്മ്യൂണിറ്റി ടാബിലൂടെ കയറി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ചാനൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ, സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.